നമസ്കാരം. ത്രീ സ്റ്റാർ മീഡിയയിലേക്ക് സ്വാഗതം. മഹാനഗരത്തെ നിശ്ചലമാക്കിയ മഹാറാലി കണ്ട് സർക്കാർ ഒന്ന് ഞെട്ടിയോ? ഇനിയെങ്കിലും കണ്ണു തുറക്കുമോ? പ്രതീക്ഷയോടെ കലാകാരന്മാർ. കൊട്ടില്ലേടി പെണ്ണേ, പാട്ടില്ലേടി പെണ്ണേ, ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ. കൊട്ടില്ലേടി പെണ്ണേ, പാട്ടില്ലേടി പെണ്ണേ, തെന്തൊരു കാലമാ പൊന്നു ദൈവേ. ചെണ്ടക്കയാറുമായും നല്ലോ തട്ടി പട്ടിണിക്കോലം പേരുകുന്നല്ലോ. ചെണ്ടക്കയാറുമായും നല്ലോ തട്ടി പട്ടിണിക്കോലം പേരുകുന്നല്ലോ. പട്ടിണിക്കോലം പേരുകുന്നല്ലോ. കൊട്ടില്ലേടി പെണ്ണേ, പാട്ടില്ലേടി പെണ്ണേ, ഇതെന്തൊരു കാലമാ പൊന്നു ദൈവേ. തിരുവനന്തപുരം, സാംസ്കാരിക കേരളത്തിന്റെ മുഖശ്രീയായ കലാലോകത്തിന്റെ കണ്ണീർത്തുള്ളികൾ അനന്തപത്മനാഭന്റെ മണ്ണ് നനഞ്ഞു. കോവിഡ് കാലത്ത് വേദികൾ നഷ്ടപ്പെട്ട കലാകാരന്മാരുടെ അതിജീവന സമരത്തിന് തലസ്ഥാനം സാക്ഷിയായി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് കലയെ ജീവനോപാധിയാക്കിയ കലാകാരന്മാർ നടത്തിയ പ്രതിഷേധ യാത്ര കേരളത്തിന്റെ ആത്മാവ് തുറന്നു കാണിക്കുന്നതായിരുന്നു. കൈരളിയുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കലാകാരന്മാരും സമിതികളും അനന്തപുരിയിൽ ഒത്തുചേർന്നപ്പോൾ അത് തിരുവനന്തപുരം നിവാസികൾക്ക് പുതിയ അനുഭവമാണ് നൽകിയത്. കുറച്ചു കാലമായി കലാകാരന്മാരുടെ വിവിധ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിരുന്നു. ഇതൊരു തുടക്കമാണെന്നും നമ്മുടെ ജീവിത മേഖല തുറന്നില്ലെങ്കിൽ കേരളം കണ്ട മഹാസമ്മേളനത്തിന് അനന്തപുരി സാക്ഷ്യം വഹിക്കുമെന്നും പറഞ്ഞിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ പറയും പോലെ പറഞ്ഞതല്ല, അവർ അത് നടപ്പിലാക്കി. കഴിഞ്ഞ 30-ന് കേരളത്തിലെ 200-നടുത്ത് കലാകാരന്മാർ കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ ഒത്തുചേരുകയും തുടർന്ന് AACC എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും 7-ന് സമരപരിപാടി പ്രഖ്യാപിക്കുകയുമായിരുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും രാവിലെ 11:30 ആരംഭിച്ച അതിജീവന കലാസംഗമം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 12 എത്തി. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രൊഫഷണൽ കലാകാരന്മാരും ഈ അതിജീവന കലാസംഗമത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം വൈക്കൽ മധുവിന്റെ അധ്യക്ഷതയിൽ മധുഷ്യൻ സാമ്രാജ് ഉദ്ഘാടനം ചെയ്തു. AAC ജനറൽ സെക്രട്ടറി പ്രദീപ് വൈശാലി ആശംസ അർപ്പിച്ചു സംസാരിച്ചു. കൂടാതെ കലാസമിതികളുടെ നെടുന്തൂണായ കേരളത്തിലെ പ്രമുഖ ഏജൻസി സംഘടനകളും രാഷ്ട്രീയം മറന്ന് സമരപരിപാടിക്ക് നേതൃത്വ നിലയിലുണ്ടായിരുന്നു. കോവിഡ് മാനദണ്ഡ പ്രകാരം ഉത്സവങ്ങൾ നടത്താമെന്ന് സർക്കാരിന്റെ അനുവാദത്തിന് കാത്തുനിൽക്കുകയാണ് കലാകാരന്മാർ.